അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എസ്ആർ മീഡിയയിലേക്ക് സ്വാഗതം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ സയ്യന്നാ സമാഅ ദുനിയാ ബിസീനതിൽ കവാകിബ് وحفظا من كل شيطان مارد لا يسمعون إلى الملأ الأعلى ويقذفون من كل جانب دحورا ولهم عذاب واصب إلا من خطف الخطفة فأتبعه شهاب ثاقب. صدق الله العلي العظيم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പുണ്യമാസത്തിൽ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരസ്പരം വളരെ താല്പര്യത്തോടുകൂടെ ഓതുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. നിങ്ങൾക്കും സുഹൃത്തുക്കളുമായിട്ട് അറിയുന്ന സൂക്തങ്ങൾ അങ്ങുമിങ്ങും ഓതുക എന്നുള്ളത് വളരെ പുണ്യമാണ്. അതിന് ഈ മാസത്തിൽ വല്ലാത്ത പ്രതിഫലം ഉണ്ട് എന്നുള്ളത് ആമുഖമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. നമ്മളെല്ലാവരും പലപ്പോഴും കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്, കച്ചവടക്കാരാണെങ്കിൽ അവരുടെ ഷോപ്പിൽ, അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ വാഹനത്തിൽ ഖുർആൻ ഓൺ ചെയ്തു വെക്കും. എന്നിട്ടോ കച്ചവടക്കാർ ഷോപ്പിലെ മറ്റുള്ള ജോലികളിൽ അവർ മുഴുകും. അതുപോലെ തന്നെ ഡ്രൈവർമാർ അവർ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കും. അതുപോലെ ആ വാഹനത്തിൽ യാത്രക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള പല ലോകത്തുമായിരിക്കും. എന്നാൽ ഖുർആൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓതുന്നും ഉണ്ടാകും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഉദ്ദേശം ഒരു പക്ഷേ പരിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അതൊരു ബറക്കത്തിന് ഇരിക്കട്ടെ എന്നുള്ള നിലക്കായിരിക്കും നമ്മൾ അത് വെക്കുന്നത്. പക്ഷേ നമ്മുടെ താല്പര്യവും നമ്മുടെ ഉദ്ദേശവും അങ്ങനെ തന്നെയാണ് എന്നുണ്ടെങ്കിലും ഖുർആൻ നമ്മൾ വെക്കുമ്പോൾ നാം അത് കേൾക്കുകയും നാം അത് ശ്രദ്ധിക്കുകയും ചെയ്യണം. എന്നാൽ നാം അത് ശ്രദ്ധിക്കുകയും നാം അങ്ങോട്ട് ചെവി കൊടുക്കുകയും ചെയ്യാതെ ഖുർആൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ അതൊരു അദബ് കേടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്കവിടെ ഏറ്റവും അഭികാമ്യം, നാം ഷോപ്പിലേക്ക് കയറുമ്പോൾ, അതല്ലെങ്കിൽ വാഹനത്തിലേക്ക് കയറുമ്പോൾ, നമുക്ക് അറിയാവുന്ന അല്പം സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ബാക്കി ആ ജോലിയിൽ ശ്രദ്ധിക്കലാണ് നമുക്ക് ഏറ്റവും അഭികാമ്യം. ഏതിനേക്കാൾ നാം ആ വാഹനത്തിൽ അതല്ലെങ്കിൽ ആ ഷോപ്പിൽ ഖുർആൻ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ശേഷം മറ്റുള്ള ജോലിയിൽ വ്യാപൃതരാകുന്നതിനേക്കാൾ നമുക്ക് ഖൈറ്, നാം ആ ജോലിയിലേക്ക്, ഷോപ്പിലേക്ക്, അതല്ലെങ്കിൽ ആ വാഹനത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുന്ന സമയത്ത് നാം അല്പം നമുക്കറിയുന്ന സൂക്തങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ബാക്കി അതിൽ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ഇന്നെനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇത് ഞാൻ പറയുവാനുള്ള കാരണം, പല ഷോപ്പുകളിലും അതുപോലെ പല വാഹനങ്ങളിലും ഇങ്ങനത്തെ ഈ ഒരു സമ്പ്രദായം കണ്ടുവരാറുണ്ട്. എന്നാൽ അവിടുത്തെ ജീവനക്കാർ അതല്ലെങ്കിൽ ആ വാഹനത്തിലുള്ളവർ ആ ഖുർആൻ കേൾക്കാറും ഇല്ല. അവർ മറ്റു പല ലോകത്തുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സൃഷ്ടാവ് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു തണൽ നമുക്ക് എന്നും പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു.